ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ആനിമൽ ലവർ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൂഡർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മുട്ടയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ തവണയാണ് വെക്കുന്നത്. ആദ്യ തവണ വെച്ചപ്പോൾ ഒന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2-ാമത് വെച്ചപ്പോൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒരു 3 കുഞ്ഞുങ്ങളാണ്. ഒരു 9 മുട്ട വെച്ചിട്ട് ഒരു 3 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ 3-ാമത്തെ തവണ വെക്കുവാണ്. അപ്പോൾ എത്ര വിരിയും നമുക്ക് അറിയത്തില്ല. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു 9 മുട്ട വിരിയുമെന്നാണ്. നമുക്ക് നോക്കാം എത്ര വിരിയുമെന്ന്. അപ്പോൾ അതിനെന്തായാലും നമ്മളൊരു ബ്രൂഡർ സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി എങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്യണതെന്ന് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബ്രൂഡർ ഇല്ലാത്തതാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ തവണ ഉണ്ടായ കുഞ്ഞുങ്ങളെയും ഇല്ലാത്ത തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി നന്നാക്കിയിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു തുളയുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം ഉണ്ടായ 3 കോഴിക്കുഞ്ഞ് ഇത് വലുതായപ്പോൾ ചകഞ്ഞ് 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 ന്യൂസ് പേപ്പറും ചകഞ്ഞ് ഈ കാർഡ്ബോർഡും ചകഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആദ്യം ന്യൂസ് പേപ്പറാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുളയാണ്. അതുകൊണ്ട് നമുക്ക് അറക്കപ്പൊടി ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിച്ചിരി ന്യൂസ് പേപ്പർ വിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചു ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അറക്കപ്പൊടി ഇടണം. ഇപ്പോൾ ഞാനിപ്പോൾ മറ്റേ തരിതരിയായിട്ടുള്ള അറക്കപ്പൊടിയാണ് എടുക്കണം. പലതരം അറക്കപ്പൊടികൾ നമുക്ക് കിട്ടും. പൊടിയായിട്ടുള്ള അറക്കപ്പൊടി കിട്ടും, പിന്നെ ഷേവിങ്സ് ആയിട്ടുള്ള അറക്കപ്പൊടി കിട്ടും. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു തരം അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ കിട്ടിയ അറക്കപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു 1 ഇഞ്ച് കനത്തിൽ, അതായത് ഈ ഒരു നീളത്തിന് നമുക്ക് അറക്കപ്പൊടി ഇങ്ങനെ ഇടണം, ഫുൾ ഇടണം. അപ്പോൾ നമുക്ക് അത് ഇതെടുക്കാം. ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ അറക്കപ്പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഷേവിങ്സ് അതുപോലെ തന്നെ പൊടിയായിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതുപോലത്തെ പീസുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ഇഞ്ച് കനത്തിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലെ ന്യൂസ് പേപ്പർ വിരിക്കണം. കാരണം ഞാനിപ്പോൾ ആദ്യത്തെ ദിവസത്തെ കുഞ്ഞുങ്ങളെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ ചിലപ്പോൾ തിന്നിട്ട് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരാഴ്ചത്തേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ന്യൂസ് പേപ്പർ ഇടണം. അപ്പോൾ ന്യൂസ് പേപ്പർ ഇടുവാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിലായിരിക്കും അത് കിടക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ അതിനെ നമുക്ക് ന്യൂസ് പേപ്പർ മാറ്റിയിട്ട് അറക്കപ്പൊടി തന്നെ ഇതിന് ഇടാവുന്നതാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ന്യൂസ് പേപ്പറിൻ്റെ ഈ അറക്കപ്പൊടിന് മുകളിൽ ഒരു ന്യൂസ് പേപ്പറും കൂടി നമ്മൾ അടിയിൽ വിരിച്ച പോലെ തന്നെ 2 ന്യൂസ് പേപ്പർ ഇടണം. എന്നിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളിടാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ ഇത് കൂട്ടി ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഈ മുകളിലിടാൻ മാത്രം നമ്മൾ ഇത് നന്നായിട്ട് ചുളുക്കണം. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചുളുക്കി നല്ല ബോളാക്കി എടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് വിരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2.5 ഇത് നമുക്ക് എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബൾബ് ഹോൾഡർ നമ്മൾ ഒരു കമ്പി വെച്ചിട്ട് ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ആവശ്യം ഇതുപോലെ ഒരു ബൾബാണ്. ഇതിപ്പോൾ 40 വാട്ടിൻ്റെ ഒരു ബൾബാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 40-ൻ്റെ അല്ലെങ്കിൽ 60-ൻ്റെ ബൾബ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഏകദേശം 15 രൂപയാണ് വില വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബൾബ് ഹോൾഡറിനും ഏകദേശം 20 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മൾ കുത്തിയിട്ടുണ്ട്, ഓക്കേ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂഡറിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഏതൊക്കെ വിരിഞ്ഞു എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇപ്പോൾ 2 മുട്ട വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 മുട്ട ദേ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ അറ്റത്ത് ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ നേരമായി വിരിഞ്ഞിട്ട് രാവിലെ വിരിഞ്ഞതാണ്. രാവിലെ അല്ല, അതിന് മുമ്പേ വിരിഞ്ഞ രാവിലെ നീറ്റപ്പോഴേക്ക് ഇത് വിരിഞ്ഞിരിക്കുവാണ്. അത് വിരിഞ്ഞിട്ടൊരു 1 മണിക്കൂറാണ് ആയിട്ടുള്ളൂ.
ഇത് ഇൻവേർട്ടർ ഓഫായി പോയതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. മൂന്ന് കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് ബാച്ചിൽ വിരിഞ്ഞത്. ഇത് ഞാനൊരു 10 മുട്ട വെച്ചായിരുന്നു, ഇപ്പം അതിൽ 1 മുട്ട കേടായി പോയി, ബാക്കി 9 മുട്ടയും ഇതിൻ്റെ അകത്തുണ്ട്. അതിൽ 2 എണ്ണം വിരിഞ്ഞു, 2 എണ്ണം കൂടി വിരിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ബാക്കി 4 മുട്ടയും കൂടി ഉണ്ട്, അല്ല 5 മുട്ടയും കൂടി ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഇതുപോലത്തെ ഫീഡറാണ്. ഇതിപ്പോൾ വെള്ളത്തിന് അല്ല തീറ്റയ്ക്ക് വെക്കണ ഫീഡറും ഇത് വെള്ളത്തിൽ വെക്കണ ഫീഡറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്, സാധാ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫീഡർ മേടിക്കണം. ഇതിന് ഏകദേശം 50 രൂപയാണ് വില വരണുള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ വെള്ളത്തിനും ഫീഡറിനും കൂടി 100 രൂപയ്ക്ക് നമുക്ക് രണ്ടും കൂടി കിട്ടണമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കുന്ന തീറ്റ ഇതാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടർ അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റാർട്ടർ ഞാൻ കൊടുക്കണ നല്ല ഗ്രോത്ത് കിട്ടും, സ്റ്റാർട്ടർ ആകുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടറിൻ്റെ കൂടെ കുറച്ച് സ്റ്റാർട്ടർ എടുത്തിട്ട് ഇപ്പോൾ 1/2 ഭാഗം സ്റ്റാർട്ടറും അതുപോലെ തന്നെ 3/4 ഭാഗം ഗോതമ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ മിക്സ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ലാഭമാണ്. എന്താ, കാരണം സ്റ്റാർട്ടറിന് കുറച്ചും കൂടി വില കൂടുതലാണ്, ഗോതമ്പിന് വില കുറവാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്ക് കൊടുക്കുന്ന സാധാ ഗോതമ്പ് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഇതുപോലത്തെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾ ചേർക്കണം, നല്ലതായിരിക്കും. കാരണം ഈ ആദ്യമേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തള്ളയുടെ ചൂടില്ലാതെ വളരേണ്ട കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ മഞ്ഞൾ നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെള്ളവും തയ്യാറാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊരു 8 കുഞ്ഞുങ്ങൾ, ഞാനൊരു 10 മുട്ട വെച്ചായിരുന്നു, അതിലൊരു 8 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. ഞാൻ പ്രതീക്ഷിച്ചത് 9 കോഴിമുട്ട വിരിയുമെന്നാണ്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ 9 എണ്ണം വിരിഞ്ഞില്ല, 8 എണ്ണമാണ് വിരിഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഴിക്കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും, അതുവായിരിക്കും. ഗുഡ് ബൈ ഗൈസ്. പിന്നെ ദേ ഈ മരയില്ല, ഈ മരത്തിൽ വീണ്ടും കൂട് കൂട്ടിയിട്ടോ, വീണ്ടും കൂട് കൂട്ടിയതേ കാണാമെന്നറിയില്ല. അതെ അവിടെ ഒരു കൂട് കണ്ടോ, ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കണെടുത്ത്. അതെ അവിടെ കറക്റ്റ് അവിടെ അതെ കൂടുണ്ടാക്കിയിട്ടുണ്ട്, വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ.